ആകാശവാണി വാർത്താവീക്ഷണം. അരക്ഷിത ജനാധിപത്യത്തിൽ പാകിസ്ഥാൻ. തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ, തിരുവനന്തപുരം. അവതരണം ജോസ്ന. രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് പേരുകേട്ട പാകിസ്ഥാനിൽ വീണ്ടും ഒരു പൊതുതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. കാലാവധി തികയ്ക്ക് മുൻപ് ദേശീയ അസംബ്ലി പിരിച്ചുവിടാനുള്ള പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ശുപാർശയ്ക്ക് പാകിസ്ഥാൻ പ്രസിഡന്റ് ഡോക്ടർ ആരിഫ് അൽവി അംഗീകാരം നൽകിയതോടെയാണ് രാജ്യം മറ്റൊരു ജനവിധിക്കായി തയ്യാറെടുക്കുന്നത്. ദേശീയ അസംബ്ലി പിരിച്ചുവിട്ടുകൊണ്ടുള്ള പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വന്നതിനു പിന്നാലെ സ്ഥാനമൊഴിഞ്ഞ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും പ്രതിപക്ഷ നേതാവ് രാജ റിസാസും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ബലൂചിസ്ഥാൻ അവാമി പാർട്ടി നേതാവ് അൻവാറുൽ ഹക് കാക്കറിനെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയോഗിക്കുകയും ചെയ്തു. വൈകാതെ അൻവാറുൽ ഹക് കാക്കർ മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇടക്കാല പ്രധാനമന്ത്രിയുടെ സർക്കാരാവും വരുന്ന പൊതുതെരഞ്ഞെടുപ്പ് നടത്തുക. 2018 മുതൽ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ നിന്നുള്ള അംഗമാണ് ഇടക്കാല പ്രധാനമന്ത്രിയായി നിയോഗിക്കപ്പെട്ട അൻവാറുൽ ഹക് കാക്കർ. ഓഗസ്റ്റ് 9 പാകിസ്ഥാൻ ദേശീയ അസംബ്ലി ചേരുന്നതിനിടെയാണ് ദേശീയ അസംബ്ലി പിരിച്ചുവിടാനും പുതിയ തെരഞ്ഞെടുപ്പിനൊരുങ്ങാനുമുള്ള പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ പ്രഖ്യാപനം വന്നത്. സഭയുടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം ദേശീയ അസംബ്ലി പിരിച്ചുവിട്ട ശുപാർശ പ്രസിഡന്റ് അംഗീകരിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇടക്കാല പ്രധാനമന്ത്രിയെ നിയമിച്ചത്. പാകിസ്ഥാൻ ഭരണഘടന പ്രകാരം പാർലമെന്റ് പിരിച്ചുവിട്ട ശേഷം 3 മാസത്തിനുള്ളിൽ പൊതുതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് വ്യവസ്ഥ. തെരഞ്ഞെടുപ്പിനു മുമ്പുള്ള താൽക്കാലിക ഭരണക്രമീകരണം മാത്രമാണ് ഇടക്കാല സർക്കാർ. അതേസമയം പാകിസ്ഥാൻ രാഷ്ട്രീയ രംഗത്തോ വിദേശ ബന്ധങ്ങളിലോ വലിയ പ്രാവീണ്യമില്ലാത്ത ആളാണ് പുതുതായി നിയോഗിക്കപ്പെട്ട ഇടക്കാല പ്രധാനമന്ത്രി അൻവാറുൽ ഹക് കാക്കർ. ഭരണപരിചയക്കുറവ് കാക്കറിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ പ്രതിസന്ധിയിലാക്കുമെന്ന നിരീക്ഷണമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നടത്തുന്നത്. നിലവിലെ അത്യന്തം സങ്കീർണമായ പാക് സാഹചര്യത്തെ കരുതലോടെ മുന്നോട്ട് നയിക്കാൻ ഇടക്കാല പ്രധാനമന്ത്രിക്കായില്ലെങ്കിൽ പാകിസ്ഥാൻ രാഷ്ട്രീയം വീണ്ടും കലുഷിതമാവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഭരണപ്രതിപക്ഷ പിന്തുണയോടെയാണ് കാഗർ ഇടക്കാല പ്രധാനമന്ത്രിയാവുന്നതെങ്കിലും സൈന്യത്തിന്റെ സമ്പൂർണമായ നിയന്ത്രണം കാഗറിലുണ്ടാവും. സൈന്യത്തിന് അനഭിമിതമായതൊന്നും കാഗറിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയും വിരളമാണ്. പരസ്പരം കലഹിക്കുകയും അധികാരത്തിനു വേണ്ടി ഏതുതരം വിട്ടുവീഴ്ചകൾക്കും ധാരണകൾക്കും തയ്യാറാവുകയും ചെയ്യുന്ന പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഭരണയന്ത്രം തിരിക്കാൻ കാഗറിനായില്ലെങ്കിൽ വീണ്ടും ആഭ്യന്തര സംഘർഷത്തിന്റെ വിളനിലമായി പാകിസ്ഥാൻ മാറിയേക്കുമെന്നാണ് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഫലത്തിൽ തിരഞ്ഞെടുപ്പിനു മുമ്പുള്ള 3 മാസക്കാലം കാഗറിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മണ്ഡല പുനർനിർണയ നടപടികൾ 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. മണ്ഡല പുനർനിർണയ നടപടി 6 മാസത്തിലധികം നീളാനാണ് സാധ്യതയെന്നും പറയപ്പെടുന്നുണ്ട്. അതേസമയം പാകിസ്ഥാനിൽ ഉടൻ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത പ്രാദേശിക മാധ്യമങ്ങൾ തള്ളുകയാണ്. 6 മാസത്തേക്കെങ്കിലും തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യമില്ലെന്നും സാമ്പത്തിക പ്രതിസന്ധിയടക്കം തിരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളെ ബാധിക്കുമെന്നും വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നു. ഭരണസ്ഥിരതയില്ലായ്മയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പാകിസ്ഥാനെ അടിമുടി തളർത്തിയിരിക്കുകയാണ്. വിദേശ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയതുമൂലം പുതിയ വായ്പകൾ അനുവദിക്കാൻ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കോ അന്താരാഷ്ട്ര നാണയനിധിയോ തയ്യാറാകുന്നില്ല. വായ്പകൾ മുടങ്ങിയതോടെ അടിസ്ഥാന സൌകര്യ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചു. വർദ്ധിച്ച സൈനിക ചെലവും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും തുടങ്ങിയവയ്ക്കുള്ള ഫണ്ട് പോലും കണ്ടെത്താൻ പാടുപെടുന്ന പാകിസ്ഥാന് തിരഞ്ഞെടുപ്പ് ചെലവ് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കുമെന്നും വാർത്താമാധ്യമങ്ങൾ വിലയിരുത്തുന്നു. യുവാക്കളിലെ തൊഴിലില്ലായ്മ, കാർഷിക മേഖലയിലെ മുരടിപ്പ്, ഗതാഗത മേഖല നേരിടുന്ന പ്രതിസന്ധി, വിവിധ പ്രവിശ്യകൾ നേരിടുന്ന ഭക്ഷ്യക്ഷാമം തുടങ്ങിയ പൊള്ളുന്ന വിഷയങ്ങളും പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കുകയാണ്. ഇത്രയും പ്രതിസന്ധിക്കിടെ രാജ്യം പൊതുതെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന വാദവും പാകിസ്ഥാനിൽ ഉയരുന്നുണ്ട്. എന്നാൽ പതിവ് പോലെ പട്ടാള മേധാവികളുടെ മനസ്സിലിരിപ്പിനനുസരിച്ചുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് പാകിസ്ഥാനിൽ അരങ്ങേറുന്നത്. പ്രത്യക്ഷത്തിൽ സൈന്യം ഇടപെടുന്നതിന്റെ സൂചനകളൊന്നും പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്നില്ലെങ്കിലും മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ശിക്ഷ വിധിച്ചതിന് പിന്നാലെ കാലാവധിക്ക് മുൻപ് ധൃതിപ്പെട്ട് ദേശീയ അസംബ്ലി പിരിച്ചുവിട്ടതും ഭരണപ്രതിപക്ഷ പാർട്ടികളുടെ രഹസ്യധാരണകളും പട്ടാളത്തിന്റെ അറിവോടെയല്ലെന്ന് പാക് മാധ്യമങ്ങൾ പോലും സ്ഥിരീകരിക്കുന്നില്ല. അഴിമതിക്കേസിൽ ശിക്ഷിക്കപ്പെട്ടതിന് പിന്നാലെ ഇമ്രാൻഖാൻ സർക്കാർ രാജിവച്ചതിന് ശേഷമാണ് ഷെഹബാസ് ഷെരീഫ് സർക്കാർ അധികാരത്തിലെത്തിയത്. കാലാവധി തികയ്ക്കാൻ മാസങ്ങൾ അവശേഷിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളെ അമ്പരപ്പിച്ചുകൊണ്ട് ദേശീയ അസംബ്ലി പിരിച്ചുവിടാനുള്ള തീരുമാനമുണ്ടായത്. അഴിമതിക്കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല.
അഴിമതിക്കേസിൽ 3 വർഷം തടവും 5 വർഷത്തെ തെരഞ്ഞെടുപ്പ് മത്സര വിലക്കുമാണ് കോടതി വിധിച്ചത്. അധികാരത്തിലിരുന്ന വേളയിൽ വിവിധ അവസരങ്ങളിൽ ലഭിച്ച വിലപിടിച്ച സമ്മാനങ്ങൾ സ്വന്തം നിലയ്ക്ക് വിൽപ്പന നടത്തിയതാണ് ഇമ്രാൻഖാനെതിരെ കേസെടുക്കാൻ കാരണം. ഒരു രാജകുടുംബം ഉൾപ്പെടെ നൽകിയ വില കൂടിയ വാച്ച് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇമ്രാൻ വിൽപ്പന നടത്തിയെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലും കോടതി കേസെടുത്തിരുന്നു. ഈ കേസിലെ ശിക്ഷ കൂടി പരിഗണിച്ചാണ് ഇമ്രാൻഖാന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് 5 വർഷത്തെ വിലക്കേർപ്പെടുത്തിയത്. 2022 അധികാരത്തിൽ നിന്ന് നീക്കപ്പെട്ടതിനു ശേഷം ഇമ്രാൻഖാനെതിരെ ഒട്ടേറെ അഴിമതി കേസുകൾ ചുമത്തുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആദ്യമായല്ല ഒരു മുൻ ഭരണാധികാരി പാകിസ്ഥാനിൽ അറസ്റ്റിലാവുന്നതും ജയിലിലടയ്ക്കപ്പെടുന്നതും. ഔദ്യോഗിക പദവിയിലിരിക്കെ ലഭിച്ച സമ്മാനങ്ങൾ സ്വന്തമാക്കിയതിലും അത് പിന്നീട് വിൽപ്പന നടത്തുകയും ചെയ്തതിൽ ക്രമക്കേടാരോപിച്ചാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കിയത്. 1962 ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് പാകിസ്ഥാന്റെ 5-ാമത്തെ പ്രധാനമന്ത്രി ഹുസൈൻ ഷഹീദ് സുഹ്രാവാർദിയാണ് ഇത്തരത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട മുൻ ഭരണാധികാരി. അധികാരം പിടിച്ചെടുത്ത പട്ടാള ഭരണാധികാരി ജനറൽ അയൂബ് ഖാനുമായി ഒത്തുപോകാനാകില്ലെന്ന നിലപാട് സ്വീകരിച്ചതാണ് ഹുസൈൻ ഷഹീദ് സുഹ്രാവാർദിക്ക് വിനയായത്. പിന്നീട് 1979 പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലിയെയും സമാനമായ രീതിയിൽ പട്ടാള ഭരണകൂടം വേട്ടയാടി. രാഷ്ട്രീയ എതിരാളിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത ഭൂട്ടോയെ പിന്നീട് തൂക്കിലേറ്റുകയും ചെയ്തു. സുൽഫിക്കർ അലി ഭൂട്ടോയുടെ മകളും 2 തവണ പ്രധാനമന്ത്രി പദത്തിലെത്തുകയും ചെയ്ത ബേനസീർ ഭൂട്ടോയെ നിരവധി തവണ പട്ടാള ഭരണകൂടം അറസ്റ്റ് ചെയ്ത് ജയിലഴിക്കുള്ളിലാക്കിയിട്ടുണ്ട്. 1985 90 ദിവസം വീട്ടുതടങ്കലിലായിരുന്ന ബേനസീർ ഭൂട്ടോ പട്ടാള ഭരണാധികാരി സിയ ഉൾ ഹക്കിനെതിരെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ 1986 അറസ്റ്റിലായി. പിന്നീട് അഴിമതി ആരോപണത്തിൽ അവർക്കെതിരെ 5 വർഷം തടവുശിക്ഷ വിധിച്ചു. ഇതേ തുടർന്ന് അറസ്റ്റും തടവും പിഴയും ഭയന്ന് അവർ രാജ്യം വിടുകയായിരുന്നു. 1999 പട്ടാള മേധാവി ജനറൽ പർവേഷ് മുഷറഫ് അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും അറസ്റ്റിലായി. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് നവാസ് ഷെരീഫ് രാജ്യം വിടുകയായിരുന്നു. പിന്നീട് തിരികെ വന്ന ശേഷം നവാസ് ഷെരീഫിനെയും മകളെയും അഴിമതി കേസിൽ ശിക്ഷിക്കുകയും ചെയ്തു. ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ചികിത്സാർത്ഥം ഇംഗ്ലണ്ടിലേക്ക് പോയ ഷെരീഫ് തിരികെ വന്നില്ല. നവാസിന് ശേഷം പ്രധാനമന്ത്രി പദത്തിലെത്തിയ ഷാഹിദ് കഖാൻ അബ്ബാസിയും അഴിമതി കേസിൽ അറസ്റ്റിലായി. അതേസമയം കാലാവധി തികയ്ക്കും മുൻപ് പാർലമെന്റ് പിരിച്ചുവിട്ട് പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ മത്സരരംഗത്ത് നിന്ന് ഒഴിവാക്കുന്നതിനാണെന്ന ആരോപണവുമായി പാകിസ്ഥാൻ തെഹരികെ ഇൻസാഫെ പാർട്ടി രംഗത്തെത്തി. സൈന്യം അധികാരത്തിലിടപെടുന്ന പാകിസ്ഥാന്റെ ചരിത്രം വീണ്ടും ആവർത്തിക്കുമെന്നാണ് ഇമ്രാൻഖാൻ നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ തെഹരികെ ഇൻസാഫെ പാർട്ടി ആരോപിക്കുന്നത്. അധികാരത്തിൽ നിന്ന് ഇമ്രാൻഖാനെ പുറത്താക്കിയതിന് പിന്നിൽ സൈന്യത്തിന്റെ ചരടുവലിയും പാകിസ്ഥാന്റെ തെഹരികെ ഇൻസാഫെ പാർട്ടി സംശയിക്കുന്നുണ്ട്. നവംബറിൽ ഇമ്രാൻഖാനെതിരെ നടന്ന വധശ്രമത്തിന് പിന്നിലും പട്ടാളത്തിന്റെ കരങ്ങളുണ്ടെന്നാണ് ഇമ്രാൻ അനുകൂലികളുടെ ആരോപണം. സൈനിക അട്ടിമറികളിലാണ് പാകിസ്ഥാനിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് കാലാവധി തികയ്ക്കാൻ സാധിക്കാതെ പോയത്. പാകിസ്ഥാൻ പിറവിയെടുത്തതിനു ശേഷം 7 പതിറ്റാണ്ടായുള്ള അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ സൈന്യത്തിന്റെ കടന്നുകയറ്റത്തിനുള്ള നിരവധി ഉദാഹരണങ്ങൾ കാണാനുമാകും. സ്ഥിരതയില്ലാത്ത ജനാധിപത്യത്തിന്റെ പേരിൽ കുപ്രസിദ്ധി നേടിയ പാകിസ്ഥാൻ ഓരോ തവണയും സൈനിക മേധാവികൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ കഴുത്തു ഞെരിക്കുന്നതിന് സാക്ഷിയായി. സൈന്യത്തിന്റെ അമിതാധികാര പ്രയോഗത്തിന് ഒരളവോളം കാരണമായത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ആശയപരമായ പരിമിതികളും അച്ചടക്കമില്ലായ്മയും അഴിമതിയുമാണ്. തങ്ങളെ പരിഗണിക്കാതെയുള്ള ധൂർത്തും സ്വജനപക്ഷപാതവും രാഷ്ട്രീയ പാർട്ടികളെ ജനങ്ങളിൽ നിന്നകറ്റി. വിശ്വാസമുള്ള പാർട്ടികളോ നേതാക്കളോ ഇല്ലാത്തത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭാവിയെപ്പോലും ആശങ്കപ്പെടുത്തും വിധം വളർന്നിരിക്കുകയാണ്. രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ വിഷയങ്ങളിൽ അതിസങ്കീർണമായ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് പാകിസ്ഥാൻ ഒരുങ്ങുന്നത്. സ്ഥിരതയുള്ള സർക്കാരുകളെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പായി മാറിയില്ലെങ്കിൽ ആസന്ന ഭാവിയിൽ തന്നെ ആഭ്യന്തര സംഘർഷങ്ങളാൽ പാകിസ്ഥാൻ കൂടുതൽ ദുർബലപ്പെട്ടേക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.